ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ആക്സസറീസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ മലയാളികൾ അധികം യൂസ് ചെയ്യാത്ത ആക്സസറീസ് ആണ്. പക്ഷേ ഈ ആക്സസറീസ് ശരിക്കും നല്ല ഒരു സ്റ്റൈലിഷ് ലുക്ക് നമുക്ക് തരുന്ന ആക്സസറീസ് ആണ്. വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ആക്സസറീസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആദ്യം നമ്പർ വൺ ആക്സസറി എന്ന് വെച്ചാൽ It's that first day of first grade, that cute girl, your third day, that backpack, that snapback you've had since the third grade. The first time you got laid, the worst time you got played, it hurt but you're okay, you learn from your mistakes. സ്കാർഫ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കേരളത്തിലെ ഒരു ക്ലൈമറ്റ് വെച്ചിട്ട് ഇത് ആൾക്കാർ അധികം യൂസ് ചെയ്യാത്ത ഒരു സംഭവമാണ്. പക്ഷേ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഔട്ട്ഫിറ്റിന് വലിയൊരു ചേഞ്ച് ഉണ്ടാവും. അതായത് നിങ്ങളൊരു ഈവൻ ഒരു സാധാ ഒരു പ്ലെയിൻ ഒരു ഔട്ട്ഫിറ്റാണ് യൂസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക, അതിൻ്റെ കൂടെ സ്കാർഫ് ധരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ആ ഔട്ട്ഫിറ്റിൻ്റെ ഒരു റേഞ്ച് വളരെയധികം ഉയർന്നിരിക്കും. അപ്പോൾ സ്കാർഫ് പല ടൈപ്പുണ്ട്. വലിയ സ്കാർഫുണ്ട്, ചെറുതുണ്ട്. ഇത് ഇപ്പോൾ അതായത് വ്യത്യസ്തമായ ഡ്രസ്സുകൾക്ക് വ്യത്യസ്തമായ സ്കാർഫുകൾ ധരിക്കുക എന്നുള്ളതാണ് ആ പോയിന്റ്. ഈവൻ നിങ്ങൾക്കൊരു മാരേജ് ഫങ്ഷൻ, അതായത് ഒരു റിസപ്ഷൻ അങ്ങനെയുള്ള ഒരു ഫങ്ഷനാണെങ്കിൽ പോലും അങ്ങനത്തെ ഡ്രസ്സ് ഇടുമ്പോൾ പോലും സ്കാർഫ് ധരിക്കാവുന്നതാണ്. സ്പെഷ്യലി ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ടോപ്പ് ഫാഷൻ ഡിസൈനറായ മനീഷ് മൽഹോത്ര, പുള്ളി എവിടെ പോകുമ്പോഴും സ്കാർഫ് വേറെയാണായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സ്കാർഫിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്കാർഫ് ധരിക്കുമ്പോൾ ആ എൻറ്റയർ നമ്മുടെ ആ ഔട്ട്ഫിറ്റിന് സ്കാർഫ് വരുമ്പോൾ അതിനൊരു റിച്ച് ലുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് നിങ്ങളൊരു സാധാരണക്കാരനായ മനുഷ്യനാണെങ്കിൽ ശരി, നിങ്ങൾ സ്കാർഫൊക്കെ ധരിച്ച് പോകണമെങ്കിൽ നിങ്ങളുടെ ലുക്കിന് ഒരു റിച്ച്നെസ് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ സ്കാർഫ്, ഇപ്പോൾ സ്കാർഫ് തന്നെ ലോങ് സ്കാർഫ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പല ടൈപ്പ് ഉണ്ട്. പല ഒക്കേഷനിൽ പല ടൈപ്പ് സ്കാർഫാണ് ധരിക്കുന്നത്. സ്കാർഫിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കാഷ്വൽ ഡ്രസ്സിന് നമുക്ക് പ്രത്യേക സ്റ്റൈൽ സ്കാർഫുകളുണ്ട്. ഈവൻ ഫോർമൽ ഡ്രസ്സിനാണെങ്കിലും സ്കാർഫുകളുണ്ട്. അപ്പം സ്കാർഫ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലോങ് ഷോർട്ടുമായ ഒരുപാട് ടൈപ്പ് സ്കാർഫുകളുണ്ട്. ഇത് നമുക്ക് ഒരു ഫാഷൻ അപ്ഗ്രേഡ് ഡെഫിനറ്റ്ലി. നിങ്ങളൊരു സ്റ്റൈൽ അറിയാവുന്ന ഒരാളാണ് നിങ്ങൾ എന്ന് പറയും നിങ്ങൾ സ്കാർഫ് ധരിച്ച് പോകണമെങ്കിൽ. നമ്മുടെ ക്ലൈമറ്റിന് ഇത് ചേരുന്നോ ഇല്ലയോ എന്നൊന്നുമല്ല, നിങ്ങൾ ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എന്ത് കാര്യമാണെങ്കിലും ശരി, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ചമ്മലുണ്ടാവും, ഓക്കെ. പക്ഷെ സ്കാർഫ് ധരിച്ചപ്പോൾ നിങ്ങൾ ഒരു പുറത്തേക്ക് എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോവുകയാണെങ്കിൽ ആദ്യം എല്ലാവരും നെറ്റി ചൊളിച്ച് എന്താണ് എന്നൊക്കെ ചോദിക്കുമായിരിക്കാം. പക്ഷേ ഇത് ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്കാണ്. നിങ്ങൾ ഒരു സ്റ്റൈൽ അറിയാവുന്ന ആളാണെന്ന് വിളിച്ചോക്കുന്ന ഒരു സാധനമാണ് സ്കാർഫ്. അപ്പൊ സ്കാർഫ് നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക, ഓക്കെ. മാർക്കറ്റിൽ പല ടൈപ്പ് സ്കാർഫ് അവൈലബിൾ ആണ്. ഈ സ്കാർഫിന്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ ഒരു ലേഡീസ് സ്കാർഫ് ആണെങ്കിൽ പോലും നമുക്ക് ധരിക്കാം, ഓക്കെ. അതിൽ വലിയ വിഷയമൊന്നുമില്ല. അതായത് ഇപ്പോൾ ഇന്നത്തെ ഒരു ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫ്ലോറൽ ലുക്കുള്ളതൊക്കെ ആണുങ്ങൾ മെൻസ് ഫാഷനിൽ ഫ്ലോറൽ ലുക്സ് ഒക്കെ ഓൾറെഡി ഇന്നായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളുടെ ഔട്ട്ഫിറ്റിന് യോജിക്കുന്ന ടൈപ്പ് ഒരു സ്കാർഫാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അത് യൂസ് ചെയ്യുക. പിന്നെ സ്കാർഫ് യൂസ് ചെയ്യേണ്ട സെർട്ടൺ വേസ് ഉണ്ട്, അതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, പക്ഷെ അത് ഇപ്പം ഇന്ന് ഈ വീഡിയോയിൽ എനിക്ക് പറയാൻ സാധിക്കില്ല. എങ്കിലും ഞാൻ നിങ്ങളുടെ ഒരു ഫാഷൻ അപ്ഗ്രേഡ് നിലയിലാണ് ഈ സ്കാർഫിനെ കുറിച്ച് പറയുന്നത്. ഇനി എങ്ങനെയൊക്കെ നമുക്ക് സ്കാർഫ് ധരിക്കാം എന്നുള്ളത് നമുക്ക് പിന്നീടൊരു വീഡിയോയിൽ പറയാവുന്നതാണ്. ഇനി സെക്കൻഡ് പോയിന്റ് ബന്ധന സ്കാർഫ്. ഇതും ഒരു സ്കാർഫിന്റെ ഗണത്തിൽ പെടുന്ന സംഭവമാണ്. പക്ഷെ ഇതൊരു കേർച്ചീഫിന്റെ അത്ര കേർച്ച് സാധാരണ നമ്മുടെ കേർച്ചീഫിനെ കാട്ടി ഇതൊരു ഇത്തിരി വലുതായിരിക്കും. ഇത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടൈ ചെയ്യുന്ന ടൈപ്പാണ് യൂസ്, ഇങ്ങനെ ടൈ ചെയ്ത് ഇങ്ങനെ ഇടുന്ന ഒരു ടൈപ്പാണ് ഇത്. പക്ഷെ ഇതിന്റെ ഒരു വേറൊരു മോഡലൊക്കെ നമ്മുടെ ഇവിടെ പിള്ളേരൊക്കെ ബൈക്കിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇട്ട് പോണ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ സ്കാർഫും നല്ല ലുക്ക്, ഈവൻ ഒരു ഷോർട്സ് ധരിച്ചിട്ടാണെങ്കിൽ ശരി, ഒരു ലെയർ ചെയ്ത് നമ്മൾ ക്ലോത്ത് ധരിച്ചിട്ടാണെങ്കിൽ ശരി, ഈ ബന്ധന സ്കാർഫ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരു
ലുക്ക് തരുന്ന ഒരു സംഭവമാണ്. ഈവൻ നിങ്ങൾ ഒരു ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി കാണാം, ഒരു ഇന്റർനാഷണൽ ഫാഷൻ ലെവലിൽ അധികം ആൾക്കാർ സ്കാർഫുകൾ ശരി ശരി ബന്ദാന സ്കാർഫ് ആയാലും ശരിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ബന്ദാന സ്കാർഫ് ഒരു നല്ലൊരു ഫാഷൻ അപ്ഗ്രേഡ് തരുന്ന സാധനമാണ്. ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. എസ്പെഷ്യലി നമ്മൾ ബൈക്കിലൊക്കെ പോകുമ്പോഴാണെങ്കിൽ ശരി, ഒരു കാഷ്വൽ ഔട്ട്ഫിറ്റ് ആണെങ്കിൽ ശരി, ഈ സ്കാർഫ് വന്ന് ടൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് നല്ലൊരു ഒരു പ്രത്യേക ഒരു ലുക്ക് അവിടെ വരുന്നതാണ്. ഇനി തേർഡ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ എല്ലാവരും ഓൾമോസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം, എങ്കിലും ഒരു കോമൺ ആയിട്ട് നമ്മൾ ഇതിനെ കാണുന്നില്ല എന്നുള്ളതാണ്. അതായത് ഒരു പക്ക ഫംഗ്ഷനിൽ ഒരു ഇപ്പോൾ ഒരു കല്യാണമാണ് ശരി, അപ്പോൾ ആ പയ്യൻ ചിലപ്പോൾ, അതായത് ഒരു ബോട്ടായിയാണ്, ബോട്ടായി ശരിക്കും ഒരു പക്ക ഫാഷൻ ലുക്ക് തരുന്ന ഒരു സംഭവമാണ്. അതായത് പല ടൈപ്പ് ബോട്ടായി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എൻ്റെ ഒരു വ്യൂവിൽ ഫ്ലോറൽ ബോട്ടായിയൊക്കെ അടിപൊളി സംഭവമാണ്. അതായത് ഒരു പ്ലെയിൻ വൈറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു ഫ്ലോറൽ ബോട്ടായി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ പുലി ലുക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇത് ഈ ബോട്ടായി ഇത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫംഗ്ഷന് പോകുമ്പോഴാണ് കൂടുതൽ സൂട്ടബിൾ ആയിട്ടുള്ളത്. ഒരു ബോട്ടായി നിങ്ങളൊരു സാധാ ഒരു പാൻറ് ഷർട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒരു ബോട്ടായി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ദ എൻറ്റയർ നിങ്ങളുടെ ആ ഔട്ട്ഫിറ്റിൻ്റെ ലുക്ക് തന്നെ അവിടെ മാറും. നിങ്ങളൊരു സാധാരണക്കാരിൽ നിന്നൊരു നിങ്ങൾക്കൊരു ഫാഷന് അറിയാവുന്ന ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ആളായിട്ട് നിങ്ങൾ മാറും. അതായത് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ആക്സസറീസ് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളൂ, പക്ഷെ നിങ്ങളുടെ ലുക്ക് ടോട്ടലി ചേഞ്ചായിട്ടുണ്ടാവും. അതാണ് ബോട്ടൈ. അപ്പോൾ ബോട്ടൈ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ എന്ന് പറയുന്നത് റെഡിമെയ്ഡ് ബോട്ടൈസ് ആണ്. അതായത് അതങ്ങനെ അധികം ചോയ്സ് ഒന്നും നമുക്കില്ല, പക്ഷേ ഓൺലൈനിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കണേ പല വെറൈറ്റി ബോട്ടൈസ് അവൈലബിൾ ആണ്. ബോട്ടൈ ധരിക്കുമ്പോൾ ഇപ്പം നമ്മളിവിടെ കാണണമെന്ന് കൂടുതലായിട്ട് കാണുന്ന ഒരു ബ്ലാക്ക് അല്ലെ ഒരു ബ്ലൂ അല്ലെ ഒരു മെറൂൺ, ഈ മൂന്നൊരു കളറാണ് കാണുക. പക്ഷെ ഇതല്ല, ഒരുപാട് ഡിസൈൻസ് ഉള്ള ബോട്ടൈ ഉണ്ട്. അതായത് നിങ്ങളുടെ ഫംഗ്ഷനും നിങ്ങളുടെ ഔട്ട്ഫിറ്റിൻ്റെ കളറും നോക്കിയിട്ട് ഡിഫറെൻറ്റ് ബോട്ടൈസ് നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, ഈ മൂന്ന് ആക്സസറീസ് ഇത് ഡെഫിനറ്റ്ലി ഗെയിം ചേഞ്ചർ ആക്സസറീസ് ആണ്. അതായത് ഫസ്റ്റ് ഞാൻ പറഞ്ഞ സ്കാർഫ്, സെക്കൻഡ് വരുന്ന ബന്ദാന സ്കാർഫ്, ഈ ബോട്ട, ഈ മൂന്ന് സംഭവങ്ങളും മാറി മാറി നിങ്ങളുടെ ഒരു ലുക്കിൽ നിങ്ങൾ യൂസ് ചെയ്യാനാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ആളാണ് എന്ന് കാണുന്ന ആൾ പറയാം അവൻ ലുക്ക് കണ്ടാന്ന് പറയാം. അപ്പോൾ ഈ മൂന്ന് സംഭവങ്ങളും നിങ്ങൾ ട്രൈ ചെയ്യുക. സ്കാർഫൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് 100% ഉറപ്പ് തന്നെയാണ് പോളി സംഭവമാണ്. ട്രൈ ചെയ്ത് നോക്കിക്കോ, ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലുക്ക് മാറിയിരിക്കും. അതേപോലെ ബോട്ടായി നമ്മുടെ ഇവിടെ അധികം അങ്ങനെ യൂസ് ചെയ്യണ്ട. ആകെക്കൂടി ഇപ്പോൾ ഒരു കല്യാണമാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി മണവാളൻ യൂസ് ചെയ്യണ്ടാവും, മണവാളൻ്റെ ഏറ്റവും അടുത്ത ആരെങ്കിലും. പക്ഷേ അതൊക്കെ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോകും, നമ്മളതൊക്കെ വേറെ ഇത് പോകണം. ഡെഫിനറ്റ്ലി പുലി ലുക്കായിരിക്കും, നമ്മളെല്ലാവരിൽ നിന്നും വരും വ്യത്യസ്തമായിട്ടുള്ള ഒരാളായിട്ട് അവിടെ മാറി നിൽക്കും. അതാണ് സ്റ്റൈല്. അതായത് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരിൽ നിന്നും നമ്മൾ വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു ലുക്ക് നമുക്ക് ഉണ്ടാകും. ഓക്കെ, അപ്പം അങ്ങനെ ഉള്ള ലുക്ക് കൊണ്ടുവരുന്ന സാധനങ്ങളാണ് ഈ ഞാൻ ഈ പറഞ്ഞ മൂന്ന് സംഭവങ്ങൾ. അതായത് സ്കാർഫും ബന്ദാന സ്കാർഫും ഈ ബോട്ടായി. അപ്പം ഡെഫിനറ്റ്ലി ഈ മൂന്ന് സംഭവങ്ങളും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾ സ്റ്റൈലിഷ് ലുക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, it's that first day of first grade, that cute girl, your third day, that backpack, that snapback you've had since the third grade, the first time you got laid, the worst time you got played, it hurt but you're okay, you learned from your mistakes.